കണ്ട നമ്മുടെ അടുത്ത് മീനടിച്ച് കണ്ടോ പോകുന്ന പോക്കണ്ട കണ്ട 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 മീനടിച്ച് പോകുന്ന പോക്കുണ്ടോ ആഹാ ഉണ്ടാ ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ വൈകുന്നേരം 4:30 നോക്കി നമ്മുടെ സ്ഥലത്ത് വെള്ളമെല്ലാം തീരെ ഇറങ്ങിപ്പോയി, നല്ല കിടു ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ കൂടുതലായി മഴ പെയ്തിട്ട്, ഇവിടെ ഒന്നും വെള്ളമില്ല. അപ്പം നമ്മുടെ നിഴല് വെള്ളത്തിനോട് അടിയിലോട്ട് വന്നുകൊണ്ട് വെള്ളം കറുത്ത പോലെ കിടക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളർത്തുമീൻ കൂടുതൽ അടിക്കുന്നുണ്ട്. അല്ലാത്ത ഇവിടെയൊക്കെയാണെങ്കിൽ വെള്ളം തീരെ കുറവുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മീൻ നമ്മളെ കാണാം, നമ്മുടെ മുട്ടിൻ്റെ അത്രയും താഴ്ചയ്ക്കുള്ളൂ, ഇവിടെ മണൽപ്പുറമാണ്. അപ്പം നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് വരുമ്പോൾ നമുക്ക് ഇരയിട്ടാലും മീൻ കൊത്തത്തില്ല, പേടിച്ച് മാറിയിരിക്കുക. അപ്പോൾ ഇപ്പം നിഴൽ ഇറങ്ങി വെള്ളത്തിൽ നിഴൽ മുകളിൽ നിന്നുള്ള സൂര്യൻ താന്നപ്പം മരങ്ങളുടെ നിഴൽ വന്ന് ഇരുട്ട് പോലെ കിടക്കുക. ഈ സമയത്തൊക്കെ ചൂണ്ടയിട്ട മീൻ അടിക്കുന്നുണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി, എന്തെങ്കിലും വളർത്തുമീനോ വല്ലതും കിട്ടുമെന്ന്. ഏതായാലും നമുക്ക് നോക്കാം വല്ലതും കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ ചൈനയുടെ ചെറിയ സ്റ്റിക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ വളർത്തുമീനെ പിടിക്കാൻ ചെറിയ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ 2-3 ചെറിയ പൊടിച്ചുണ്ടകൾ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഫുഡാണ്. നമുക്ക് നോക്കാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു വലിയ മീൻ അടിച്ചാൽ അപ്പോൾ ഒടിഞ്ഞു പോകും. ചൈനയുടെ ഏറ്റവും കുറഞ്ഞ സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ആരും ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യരുത്, ഇത് വെറും പന്ന സാധനമാണ്. നല്ലപോലെ ഒന്ന് വീശി അടിച്ചാൽ മതി, അപ്പോൾ ഒടിഞ്ഞു പോകും. പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഒടിയാതെ ഇത് കൊണ്ടു നടക്കുന്നത്. ഒരുപാട് മീനെ പിടിച്ച എൻ്റെ ഒരു ലക്കി സ്റ്റിക്കാണിത്. കുവൈറ്റിലൊക്കെ കടലിൽ ഇഷ്ടം പോലെ മീനെ ഞാൻ വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഇതിലെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് വെക്കുന്നത്. ഓവറായിട്ട് തീറ്റ വെച്ചിട്ട് കാര്യമില്ല, മീൻ തിന്നിട്ട് പോവും. അത്യാവശ്യം ട്രാഗ് ഇടണം, അല്ലെങ്കിൽ വളർത്തുമീൻ വലുതാണ് അടിക്കുന്നെങ്കിൽ പണി കിട്ടും. നമ്മൾ നടുക്കോട്ട് എറിഞ്ഞിടുകയാണ്. അതിന് ശേഷം ഡ്രാഗ് സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ലൈൻ ടൈറ്റ് ചെയ്ത് ഇവിടെ വെക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ നീരാളി ചൂണ്ടയിൽ പോലും കിട്ടാത്ത മീനാണ് നമ്മൾ ഈ പരിപാടി കാണിച്ച് പിടിക്കുന്നത്. ഇവൻ നീരാളി ചൂണ്ടയിൽ അടിക്കത്തില്ല. ഞാൻ ആവുന്ന ട്രൈ ചെയ്ത് നോക്കി, ചൂണ്ട കണ്ടാൽ ഇവൻ പേടിച്ചോടിക്കളയും. അപാര ബുദ്ധിയുള്ള മീനാണ് കൂരൽ. അപ്പോൾ ഏത് ചൂണ്ടയിലും അടിക്കാത്തവനെ നമുക്ക് ഈ പരിപാടി ഉപയോഗിച്ച് പിടിച്ച് കയറ്റാൻ പറ്റും. വലിയ മീൻ അടിച്ചാൽ നൂറിന് പോകാൻ ചാൻസ് കൂടുതലായി, കാരണം ചൂണ്ട ചെറുതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ മീനൊന്നും അടിക്കണ്ട, ഒരു ചെറിയ ടൈപ്പൊക്കെ അടിച്ചാൽ മതി നമുക്ക്. കണ്ട നമ്മുടെ അടുത്ത് മീനടിച്ച് കണ്ടോ പോകുന്ന പോക്കണ്ട കണ്ട 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 മീനടിച്ച് പോകുന്ന പോക്കുണ്ടോ ആഹാ ഉണ്ടാ ഉണ്ടാ മീനടിച്ച് പോകുന്ന പോക്കുണ്ടോ നമ്മുടെ അടുത്ത് ഒരു മീനടിച്ചിരിക്കുകയാണ്. നമുക്കിനി ചെറിയ ഡ്രാഗ് ഇട്ടിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങനെ ഇത്രേ ഉള്ള പരിപാടി. നമ്മളെ വളർത്തു മീൻ പിടുത്തോ ഏതങ്ങനെ കയറിയെന്ന് നോക്കാം നമുക്ക്. ചെറുതാരോ കഴിഞ്ഞ ദിവസം അടിച്ച അതേ സാധനമാണ് നമുക്ക് ഇപ്രാവശ്യം കയറിയിരിക്കുന്നത്. എന്താ കൂരൽ എന്ന് പറയും, കൂരൽ ചാടുന്ന ആടാ കേട്ടാ എന്താ കൂരൽ. ആ രണ്ട് ഇവണ്ട കയറിയെന്ന് തോന്നുന്നു അതിൻ്റെ ദേഹത്തുള്ള ഇതാണ് കൂരൽ. അവൻ്റെ വാലിൻ്റെ അതിലെ ഒരു ചൂണ്ട കയറി, അവൻ്റെ താടിക്ക് അടിയിൽ കൂടെ അന്ന് കയറി. കൂരൽ മീൻ ഇതിനെ വളരെ അപൂർവമായിട്ടാണ് ചൂണ്ടയിൽ കിട്ടുന്നത്. ഓ ചാടാതെ മടങ്ങി ധൂളി പോലിരിക്കും,
നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ മീനാണ് കൂരൽ. ഇവിടെ കിടക്ക. ഏതോ ഒരു ചെറിയ മീൻ നമ്മുടെ ചൂണ്ടയിൽ കുളത്തിൽ വീണ ലക്ഷണമുണ്ട്. പരലോ ഏതാണ്ടാന്ന് തോന്നുന്നു. ഉണ്ട്, ഏതോ ഒരു ചെറുത് കിടപ്പുണ്ട്. ഇവിടെ വാ നോക്കട്ടെ ആരാണ്. ഇതേ ഒരു ചെറിയ പരൽ. ഇന്നത്തെ നമ്മുടെ അടുത്ത രണ്ടാമത്തെ ഇരയാണ് ചെറിയൊരു പരൽ. രണ്ടുപേരും ഒരുമിച്ച് കിടന്നടിക്കൂ. നമുക്കിന്ന് ആകെ കിട്ടിയത് ഒറ്റ മീനെയാണ്. അതിനെയും കൊണ്ട് നമ്മൾ പോവുകയാണ്.